ഇതാണ് പറയുന്നത് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടിയിരിക്കുക സതീശനും സുധാകരനും നല്ല തിരണ്ടി വാലിനുള്ള അടി. എന്തിനും ഏതിനും സി പി എമ്മിനെയും പിണറായിയെയും കുറ്റം പറയുന്ന വി ഡി സതീശന് ഒരു താക്കീതാണ് ശശി തരൂറിന്റെ മറുപടി. ശശി തരൂർ എന്ന് കേൾക്കുന്നതേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ചതുർത്ഥിയാണ്. തരൂർ കേരളത്തിൽ വരുന്നത് ഇവരുടെ ചങ്കിടിപ്പ് കൂട്ടും. അയാളെ കേരളത്തിൽ എങ്ങനെ കാല് കുത്തിക്കാതെ നോക്കാമെന്നാണ് ഇവര് ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നും അല്ല കേട്ടോ, അയാൾ എപ്പോഴോ ഒന്ന് പറഞ്ഞു പോയി കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്ന്. അപ്പൊ തുടങ്ങിയതാ ഈ കല്ലുകടി. തരൂറിനറിയില്ലല്ലോ സതീശനും സുധാകരനും ചെന്നിത്തലയും ഇവർ മൂന്ന് പേരും ഒരുപോലെ നോട്ടമിട്ടിരിക്കുന്ന കസേരയാണ് അതെന്ന്. കൂടാതെ സുധാകരൻ പറയുകയും ചെയ്തായിരുന്നല്ലോ, എന്നെ നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രിയാകാം. പക്ഷെ എന്നെ നിർബന്ധിക്കണം. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഗണപതിയും മിത്ത് വിവാദവും ഒക്കെ ആണല്ലോ ഇപ്പോൾ എവിടെയും ചർച്ച ചെയ്യുന്നത്. ആദ്യം പെരുന്നാൾ തിരുവടികൾ എത്തി, പിന്നാലെ ബി ജെ പി ആർ എസ് എസ് ഒക്കെ ചൂടേ പിടിച്ചെത്തി. അപ്പൊ പിന്നെ കോൺഗ്രസിനും ഇണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് സതീശനും സുധാകരനും വായ തുറന്നത്. അയ്യോ, പിന്നെയുള്ളതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ അതിനെതിരെയാണ് ശശി തരൂരും രംഗത്ത് വന്നിരിക്കുന്നത്. തരൂരിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യക്തമായ നിലപാടും അഭിപ്രായമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തം പാർട്ടി കാര്യത്തിലായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലാണെങ്കിലും സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു താക്കീത് എന്ന രീതിയിൽ തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. അത് പക്ഷേ സതീശനും സുധാകരനും അത്ര അങ്ങോട്ട് രസിച്ചിട്ടുണ്ടാവില്ല. കാരണം തരൂർ പറഞ്ഞത് ഇങ്ങനെ, സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രസംഗത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ല. എന്തായാലും ഇത് സതീശനും സുധാകരനുമുള്ള തിരണ്ടിവാലിനേറ്റ അടിയാണ്. മുൻപും വി ഡി സതീശന്റെ നിലപാടുകളെ തരൂർ വിമർശിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ കോൺഗ്രസ് അക്രമാസമരം നടത്തുന്ന സമയത്തും വികസനത്തിൽ രാഷ്ട്രീയം കാണരുതെന്ന നിലപാടായിരുന്നു തരൂർ സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള തരൂർ കേരളത്തിൽ വന്നാൽ പിന്നെ തങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാകില്ലെന്ന് സതീശനും സുധാകരനും വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂറിനെതിരെ സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ പ്രചരണം നടത്തിയത്. എന്നിട്ടും കോൺഗ്രസിനെ ഞെട്ടിച്ച് അപ്രതീക്ഷിത വോട്ടുകൾ തരൂർ നേടിയിരുന്നു. അങ്ങനെയുള്ള തരൂര് കേരളത്തിൽ വന്നാൽ ശിവനേ, സതീശനും സുധാകരനും ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സതീശൻ ഇന്നലെ ഒരു സത്യം തുറന്നു പറഞ്ഞു, അത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. ഗോവിന്ദന് ഗോൾവാൾക്കറേയും ഗാന്ധിയെയും തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോവിന്ദനുമായി ആശയ സംവാദത്തിനൊന്നും തയ്യാറല്ല. അദ്ദേഹത്തെ പോലെ പണ്ഡിതരല്ല ഞങ്ങൾ ആരും എന്നാണ് സതീശൻ പറഞ്ഞത്. ശരിയാണ്, കോൺഗ്രസിൽ ആരും പണ്ഡിതരല്ല. അതാണല്ലോ ഉത്തരം മുട്ടുമ്പോൾ കോഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്നത്. അറിവും ബോധവുമുള്ള ആരും ഇല്ല, പിന്നെ എന്ത് ചെയ്യാനാ? ആ, അറിവില്ലായ്മ ഒരു തെറ്റല്ല. അതുകൊണ്ട് മലയാളികളെ ഇവരോട് ക്ഷമിക്കണമേ.